ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നെല്ലിയാമ്പതിക്ക് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോയ ഡീറ്റെയിൽസ് ആണ് നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പാലക്കാട് വഴിയാണ് പോയത്. പാലക്കാട്ടിലൊരു നല്ല ലൊക്കേഷൻ ഉണ്ട്, എപ്പോഴും ഞാൻ പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അതുവഴി പാസ് ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ വേറൊരു ടീമിനെ കണ്ടു. അപ്പോൾ അവരായിട്ട് സംസാരിച്ചു, അവരായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതേപോലെ ഒരു ബൊലറോ ഫോർ വീലർ വണ്ടിയായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ, നമ്മൾ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്ക് ലഞ്ച് കഴിക്കാന്നാണ് കരുതിയത്. നെല്ലിയാമ്പതിക്ക് എത്താറടുത്തായപ്പോൾ പോത്തുണ്ടി ഡാം ഉണ്ട്, അതിൻ്റെ തൊട്ട് മുന്നേ ഏതൊരു റെസ്റ്റോറൻ്റാണ് കഴിച്ചത്. അവിടെ കുറച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഫുഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ലഞ്ച് കഴിച്ചു പോകുക, അല്ലെങ്കിൽ ലഞ്ച് പാക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റെസ്റ്റോറൻ്റ് വാങ്ങിച്ചു പോയിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോത്തുണ്ടി ഡാമിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ടോയ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ചെക്ക് പോസ്റ്റ് എത്തി, അവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്തു. അവിടുത്തെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ചേച്ചിനൊരു പേടിയില്ലല്ലോ, നിങ്ങളൊന്നും ഒന്നും ചെയ്യില്ലല്ലോ, നിങ്ങളൊന്നും ഒന്നും ചെയ്യില്ലല്ലോ. അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ഒരാൾ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണ്ടായിരുന്നല്ലോ. വീണ സ്നാക്സ് കഴിക്കണം, അപ്പോൾ ആ കവർ കണ്ടിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഗ്ലാസ് ഇറക്കി കയറ്റുമ്പോഴുള്ള സീനാണിത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കുറേ ചെറിയ വാട്ടർഫോൾസൊക്കെ കാണാൻ പറ്റും. അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് രസമുണ്ട് നമുക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോസാണത്. ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഉരുൾപൊട്ടിയിട്ട് മൊത്തം പോയി എന്നാണ് തോന്നുന്നത്. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടിയെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഏരിയയിലത്തെ ഇതുപോലെയൊക്കെ തോന്നി വീഡിയോ കണ്ടപ്പോൾ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അറിയാം ഇതൊക്കെ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാനെപ്പോൾ നാട്ടിൽ പോയാലും എൻ്റെ കൂടുതൽ സമയം ട്രിപ്പിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വയ്ക്കുന്ന ആളാണ്. ഇപ്പോൾ മേഘമല, കൊടൈക്കനാലൊക്കെ പോയി വന്നപ്പോഴത്തേനും വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമായി ആ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ. ആ സ്ഥലമൊക്കെ ഒന്ന് കാണണം. പക്ഷേ കുട്ടികൾ ചെറുതായതുകൊണ്ട് തന്നെ ഒരുപാട് ലോങ് ട്രിപ്പ് നമുക്ക് പോകാൻ ഇപ്പോഴും പറ്റില്ല. അങ്ങനെയാണ് നെല്ലിയാമ്പതിക്ക് പോകാം. ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വൈകിട്ടാകുമ്പോഴേക്കേ വരാം. ഇനി വേണമെങ്കിൽ താമസിക്കാമെന്ന് കരുതി കുറച്ച് ഡ്രസ്സും കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവർ ശരിക്കും എൻജോയ് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ സ്ഥലമൊക്കെ കാണുമ്പോൾ അവിടുത്തെ കാറ്റും അവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പും അവിടുത്തെ വ്യൂസൊക്കെ കാണാത്തവർക്ക് അതൊരു ഭയങ്കര സംഭവമായിരിക്കും. പോണ വഴിക്ക് ആ വ്യൂ പോയിൻ്റ് അവിടുന്ന് മാക്സിമം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ താമസിക്കാന്നുള്ള തീരുമാനത്തേക്ക് എത്തി. ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഗ്രീൻലാൻഡ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ എത്താറാകുമ്പോഴുള്ള ചെക്ക് പോയിന്റിൽ ആ ഒരു ട്രാഫിക്കാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ ബുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ആദ്യം ഗ്രീൻലാൻഡ് റിസോർട്ട് പോയിട്ട് റൂം ബുക്ക് ചെയ്തതിന് ശേഷമാണ് കേശവപാറയൊക്കെ കാണാനായിട്ട് പോയതട്ടാ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റിസോർട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പിന്നെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ചെറിയൊരു റൂം എടുത്ത്, ഒന്നാമത് റൂംസ് ഉണ്ടായിരുന്നില്ല ഞാൻ പോയ ദിവസം, ചെറിയ റൂമേ ഞങ്ങൾക്ക് കിട്ടിയത്. മൊത്തത്തിൽ സൂപ്പറായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു പാർക്ക് ഉണ്ട് അവിടെ, അതേപോലെ അവർക്ക് ഓൺ വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് പോയി കാണുകയൊക്കെ ചെയ്യാം. നല്ല മഞ്ഞുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം കേട്ടോ. ശരിക്കും രണ്ടു ദിവസമൊക്കെ അവിടെ താമസിച്ചാലേ മൊത്തത്തിലൊന്നും അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി കേശവപാറ കാണാൻ പോയി. പക്ഷേ അവിടെ കുറേ ദൂരം നടക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്കൊന്നും കാലിനത്ര വയ്യ, അപ്പോൾ പിന്നെ ഞങ്ങൾ നടക്കാൻ നിന്നില്ല. ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു. പോണ വഴിക്ക് നമ്മൾ നേരെ തട്ടുകടയിൽ പോയി, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ സ്പെഷ്യലായിട്ടുള്ള ബീഫും കപ്പയൊക്കെ കിട്ടും. അപ്പോൾ എപ്പോൾ പോയാലും മസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് ഇപ്രാവശ്യം പോകുമ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചിവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോയത്. നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ട് അവിടെ ഈ കടയൊക്കെ നടത്തുന്നത്. ഞാൻ എപ്പോൾ നാട്ടിൽ പോയാലും നെല്ലിയാമ്പതി മസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും ഇവിടുത്തെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇന്നേരം എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, നല്ല അതേ ടേസ്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴും മസ്റ്റായിട്ട് അത് ട്രൈ ചെയ്യണം. അന്ന് ഞങ്ങൾ പോയപ്പോഴത്തേനും ഒരു കട വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരുന്നു, കാരണം അത്യാവശ്യം മഴയുണ്ടായിരുന്നു, പിന്നെ രാത്രി ആയി തുടങ്ങി. എങ്കിലും അവർ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്ന്
സെറ്റാക്കിയിട്ടാണ് വിട്ടത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും പെരുമഴയിട്ടോ. പക്ഷെ നമ്മൾ ആ റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലത്തെ ചെക്ക് പോസ്റ്റ് തുറന്നു വന്നു. അത്യാവശ്യം ഫോറസ്റ്റ് കൂടി തന്നെ ഉണ്ടോ ആ റിസോർട്ടിലേക്കുള്ള വഴി. നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ വൈഫിനും അമ്മയ്ക്കൊക്കെ ഇരുട്ടത്ത് വണ്ടി ഓടിച്ച കാട്ടുകൂടി പോകുമ്പോൾ. നമ്മളവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, എല്ലാവരും സെറ്റിലായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയായപ്പോഴത്തേനും ഞാൻ എണീച്ചിട്ട് പതുക്കെ അമ്മയുടെ അടുത്ത് ലോക്ക് ചെയ്യാൻ പറഞ്ഞു റൂം. ഞാനും അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഞങ്ങൾ 2 ടീമും കൂടി 2 വണ്ടിയായിട്ട് പുലർച്ചെ 5 മണിക്ക് ആ ഫോറസ്റ്റ് കൂടി ഒന്ന് കറങ്ങിറങ്ങിയിട്ടുണ്ടാവും. അതൊരു കിടിലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൂട്ടത്തിലൊരാൾക്ക് ആ നെല്ലിയമ്പതി ഫോറസ്റ്റ് അത്യാവശ്യം അറിയാം. അപ്പോൾ ആള് പറഞ്ഞ വഴിക്കാണ് പോയത്. വലുതായിട്ട് ആനിമൽസിനൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി കൊണ്ടുപോയ വഴി കിടിലൻ റൂട്ടും ആയിരുന്നു. ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ, 2 വണ്ടിക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല. മാത്രമല്ല സൂപ്പർ വ്യൂ ആയിരുന്നു അത് പറയാൻ. ഞാൻ ഇത്ര വീഡിയോ എടുത്തില്ല, വണ്ടി ഞാൻ ഓടിച്ചിരുന്നത്. എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പല സ്ഥലത്തും നിർത്തിയിട്ട്. ആ ഫോട്ടോസ് നമുക്ക് ഇവിടെ കാണാം. ഈ സ്ഥലമൊക്കെ നിങ്ങൾ അവിടെ ലോക്കൽ സൈറ്റ് ആ തട്ടുകടയിലത്തെ ചേട്ടനടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്കൊന്ന് പറ്റുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നെല്ലിയമ്പതിൽ ഇങ്ങനത്തെ വ്യൂസ് ഉണ്ട് കാണാനായിട്ട്. ഇവിടെയൊക്കെ ഒത്തിരി ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. കാരണം ആനപ്പിണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ നമ്മൾ ആനേനെ കണ്ടില്ല. ഇൻ കേസ് ആന വന്നാൽ തന്നെ ശരിക്കും റിസ്ക്കാവും. ഒന്നാമത് നല്ല വഴുക്കൽ, വണ്ടി തിരിക്കലൊന്നും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് നിന്നു. ഇടിച്ച് നിന്നപ്പോൾ പിന്നെ അവിടുന്ന് ഫർദറായിട്ട് പോയില്ല. അവിടുന്ന് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്ത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഗ്രീൻ ലാൻഡ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളത് നോക്കി നോക്കൂ. എന്ന് വെച്ചാൽ അല്ലാത്ത സമയത്ത് 6 മണിക്ക് ശേഷം നമ്മൾ ഉള്ളിൽ കടത്തി വിടില്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു മരത്തിൽ പോയി തട്ടി നോക്കുമ്പോൾ ബമ്പറൊക്കെ ശകലം ഉള്ളു പോയി. ശരിക്കും ആ മരത്തിൻ്റെ അപ്പുറത്തൊരു കുഴിയാണ്, കൊക്ക പോലെയാണ്, താഴത്തേക്ക് പോകും. അപ്പോൾ ലക്കിലി ആ മരം തട്ടി നിൽക്കുക ചെയ്തത്. വണ്ടി സ്കിഡായിട്ട് പോവുക ചെയ്തു, ടയർ റോളാവുന്നത്. പിന്നെ നമ്മളിവിടുന്ന് റിവേഴ്സിന് നൂലട്ടൊക്കെ ഭയങ്കരമായിരുന്നു അവിടെ. അവിടെ ഇറങ്ങി എല്ലാവർക്കും അട്ട നല്ല രീതിയിൽ ചോര പിടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ റോഡിൻ്റെ വീതി എത്രയാണെന്നുള്ളത്. ശരിക്കും 2 സൈഡും ടയർ മുട്ടിയിട്ടാണ് പോണത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ മുന്നിൽ ആന വന്നാലത്തെ ഒരു കാര്യമല്ലേ ചോദിക്കുക. അവിടെ ഒക്കെ ആനപ്പിണ്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ പോണ വഴിയൊക്കെ ആനപ്പിണ്ട്. കാരണം എനിക്ക് ഫർദറായിട്ട് പോകുമ്പോൾ പേടിയാവുന്ന തുടങ്ങി. കാരണം ഇൻ കേസ് ഇങ്ങനെ വഴുക്കലും കൂടിയല്ലേ. നമ്മുടെ വണ്ടി 2-വീൽ ഡ്രൈവാണ്, 4-വീലല്ല. അപ്പോൾ ഇൻ കേസ് പെട്ടെന്നൊന്നും എടുക്കണമെങ്കിലൊന്നും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഈ വണ്ടി ആയതുകൊണ്ടാണ് ഇത്ര ദൂരം പോയത്. വേറെ വണ്ടീനെ അവരുടെ വണ്ടിയൊക്കെ കുറച്ചായപ്പോൾ തന്നെ ഓടാൻ അടി തട്ടിയിട്ടും വഴുക്കിയിട്ടും നിർത്തിയിട്ട് നമ്മുടെ വണ്ടിയിൽ പിന്നെ എല്ലാവരും ഒന്നിച്ച് പോവുക ചെയ്ത്. പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു വാട്ടർഫോൾസ് കാണാൻ പോയിട്ടോ. ഒരുപാട് ലോങ്ങിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കയറി നോക്കായിരുന്നു അവിടെ. ഞങ്ങൾ വെറുതെ വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഒരു ചായ കടയ്ക്ക് പോവുക ചെയ്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒരു ചായക്കട കയറി ചായയൊക്കെ കുടിച്ച് നല്ല വൈബായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും ഇപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഈ വക കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആ ചെറിയ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിലെത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അവിടെ ഒരു നല്ല കുതിര ഉണ്ട് കേട്ടോ, 200 രൂപ എങ്ങനെ ഉണ്ടായുള്ളൂ അതിൻ്റെ ആ സഫാരിക്ക്. അത് വലിയൊരു കുതിര, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ അപ്പൂനായിട്ടൊന്ന് വെറുതെ അതിലൊന്ന് കയറി കുതിര സഫാരിയൊക്കെ നടത്തി. അങ്ങനെ അവിടുത്തെ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ രാവിലെ വണ്ടിയിൽ വന്ന ടീമിൻ്റെ കൂടെ ഞങ്ങൾ പോയിട്ടോ. നല്ല രസമായിരുന്നു. അവിടുത്തെ വ്യൂ പോയിൻ്റ് കാണാനുള്ളതുണ്ട്. കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അത്യാവശ്യം ട്രക്ക് ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. അവിടെ ഒരു നെല്ലിക്കമാരുണ്ട്, അവിടുന്ന് കുറേ നെല്ലിക്കൊക്കെ പറിച്ചു. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് റൂം വെക്കേറ്റാണ് ചെയ്തത്. അവിടുത്തെ റൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഏകദേശം നിങ്ങൾ ഈ കാണില്ലേ, ഈ കാണുന്ന പോലെ വരി വരിക്കാട്ടോ റൂം ഉണ്ടാവുക. നല്ല രസമാണ്, ടീമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോറ് തുറന്നിട്ട് നമ്മൾ നമ്മുടെ ലഗേജൊക്കെ വണ്ടി കയറ്റുമ്പോൾ കുരങ്ങന്മാർ പെട്ടെന്ന് റൂമിനകത്ത് കയറും. അത് നോക്കിയിരിക്കുകയാണ്. എന്തോ ബാഗും കൊണ്ട് എൻ്റെ ബിസ്ക്കറ്റ്സും കുറച്ച് സ്നാക്സും അല്ലാണ്ട് വേറൊന്നും നഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളത് നന്നായി കെയർ ചെയ്തോ. പിന്നെ ഈ തണുപ്പ് സമയത്ത് നൂലട്ട നല്ല രീതിയിലുള്ളതുകൊണ്ട് അതും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗ്രീൻ ലാൻഡ് റിസോർട്ടിന് എനിക്ക് കിട്ടിയത്. ഇഫ് ഐ എം നോട്ട് റോങ് 4,000 rupees ആണ് തോന്നുന്നു നമ്മൾ റൂമിന് പേ ചെയ്തത്. നല്ല ഫുഡും ആണ് അവരവിടെ സെർവ് ചെയ്യണം. എനിക്ക് തട്ടുകട ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തട്ടുകട പോയി കഴിച്ചത് കേട്ടോ. പോണ വഴിക്ക് അത്യാവശ്യം മാനൊക്കെ കാണാൻ പറ്റി. നല്ല റൂട്ടാണ് ഗ്രീൻ ലാൻഡ് റിസോർട്ടിൽ നിന്ന് നെല്ലിയമ്പതിക്ക് പോണ വഴി. അതന്നെ അത്യാവശ്യം ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടും വണ്ടി ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി പോകുമ്പോൾ കേട്ടോ. 1-2 വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ റൂട്ടിൽ പോകുമ്പോൾ.
നെല്ലിയാമ്പതിയിലെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോണ റൂട്ട് ഒരു സൂപ്പർ റൂട്ടാണ് കേട്ടോ. ഒറ്റപ്പെട്ടൊരു വഴിയാണ്. ആദ്യം കുറെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെയാണ് വണ്ടി പോവുക. പിന്നെ കുറെ കഴിയുമ്പോൾ ഒരു ഡ്രൈ ലാൻഡ് ആയിട്ട് മാറും. കാപ്പിത്തോട്ടമാണ് സംഭവം, പക്ഷെ ബ്രൗണിഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുക നമുക്ക്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഡീസൽ കുറവായിരുന്നു. ഫ്യൂവൽ സ്റ്റേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കുറേ പേര് ലൂസിൽ ഡീസൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ രണ്ട് ബോട്ടിൽ വാങ്ങിച്ച് കൈവച്ചു, ജെറിക്കാനിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഫില്ല് ചെയ്യാനാണ് ചെയ്തത്. അവിടെ ഒന്ന് രണ്ട് പേര് ആന റൂട്ടിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് തീരെ മനസമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ട് നമ്മൾ പോവുക ചെയ്ത്. അടുത്ത അടുത്തല്ല, അറൗണ്ട് 13 കിലോമീറ്റർ ദൂരമുണ്ട്. കാരണം കുറേ ദൂരം ഡ്രൈവ് ചെയ്തിട്ടും ഇത് എത്തുന്നില്ല, പല പോയിന്റിലും തിരിച്ചാലെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും വന്നതല്ലേ, കണ്ടിട്ട് പോകുന്ന കരുതിയിട്ട് പോവാണ് ചെയ്തത്. പക്ഷേ എനിക്കത് ഭയങ്കര വർത്തായി തോന്നി. ഹാങ് ബ്രിഡ്ജ് രസമുണ്ട് കാണാൻ, അടി കൂടെ നല്ലൊരു വലിയ വലിയ ബ്രിഡ്ജ് തന്നെയാണ്. പക്ഷേ ആ അവിടുത്തെ ഏരിയ, അവിടുത്തെ ഹോട്ടൽ, അവിടുത്തെ ആംബിയൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു വൈബ് കിട്ടും. ആ സ്ഥലം നല്ല രസമാണ്. പിന്നെ അവിടുത്തെ ഹോട്ടലിനെയും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, സൂപ്പർ ഹോട്ടലാണ്. നല്ല ഭക്ഷണമാണ് അവിടുത്തെ. പി വി ആർ ചേട്ടൻ്റെ ഭക്ഷണം കഴിച്ച ഹോട്ടലാട്ടോ, ഒരു ലക്ഷം ഫുഡാ ഹോട്ടല്. അങ്ങനെ പി വി ആർ ഹോട്ടലിൽ ചേട്ടൻ്റെ സാമ്പാറും മീനും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ല കിടിലൻ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കാർപ്പറ ബ്രിഡ്ജ് കാണാൻ പോയിട്ടാ. അങ്ങനെ നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. പി വി ആർ ഹോട്ടലിൽ ഏട്ടൻ പണ്ട് 600 പേരുണ്ടായിരുന്നു, പണിക്കിപ്പോൾ 60 പേര് ഈ തേയിലത്തോട്ടത്തിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ അമ്മ ആകെ ടെൻഷനായി. എങ്ങനെയാണ് ഈ 60 പേര് പണിയെടുക്കുക എന്നുള്ളത്, അമ്മ ആ ടെൻഷനിലാണ്. ഈ ട്രിപ്പ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ പോയതാണ് കേട്ടോ. ഓരോ കാരണങ്ങളുകൊണ്ട് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോൾ യാത്ര ചെയ്താലും ആ വിഷ്വൽസും ഫോട്ടോസൊക്കെ ഒരു ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഹോപ്പ്ഫുള്ളി വരും ദിവസങ്ങളിൽ ഒരാഴ്ച ഓരോ വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മൈ ഗൈസ്.